ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കിടിലൻ ആൻഡ്രോയിഡ് ടിപ്പിനെ കുറിച്ചാണ്. ആൻഡ്രോയിഡ് ടിപ്പ് എന്ന് പറയുന്നതിൽ നല്ലത് ആൻഡ്രോയിഡ് ഫോണുകളിലുള്ള ഒരു കിടിലൻ ട്രിക്കാണ്. അപ്പോൾ എല്ലാവർക്കും ആ ടിപ്പിനെ കുറിച്ച് അറിയാൻ വളരെ ആഗ്രഹമുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും ദീർഘിപ്പിക്കാതെ ഞാൻ കാര്യം തന്നെ പറയാം. മെമ്മറി എക്സ്റ്റെൻഷൻ, അതായത് നമ്മൾ നമ്മുടെ ഫോണിൽ ഗ്രാഫിക്സ് കൂടിയ ഗെയിംസോ അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ ലാഗ് ആവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മൾട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോൺ ഹാങ് ആയിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ മെമ്മറി എക്സ്റ്റെൻഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്പീഡ് കൂട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്തായിരിക്കും ഈ മെമ്മറി എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കൊരു വിർച്വൽ റാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഈ മെമ്മറി എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫോണിൽ ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ടായിരിക്കും. ആ ഇന്റേണൽ സ്റ്റോറേജിൽ നിന്നും ഒരു 3 GB അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് സപ്പോർട്ടാകുന്ന രീതിയിലുള്ള വിർച്വൽ റാം ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഈ മെമ്മറി എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ റെഡ്മിയുടെ ഫോണാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. സെറ്റിങ്സിൻ്റെ അകത്ത് താഴത്തോട് സ്ക്രോൾ ചെയ്ത് വരിക. അതിൽ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അഡീഷണൽ ഓപ്ഷൻ്റെ അകത്ത് മെമ്മറി എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം 3 GB ഓഫ് റാം, അതായത് 3 GB വിർച്വൽ റാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ റാമിൻ്റെ സ്പേസ് നമുക്ക് ഇൻക്രിമെൻ്റ് ചെയ്യാൻ സാധിക്കും. ഈ 3 GB എവിടെ നിന്നായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. വേറെ എവിടെ നിന്നല്ല, നമ്മുടെ ഇന്റേണൽ സ്റ്റോറേജിൽ അതിൽ കുറച്ച് സ്പേസ് ഒരു വിർച്വൽ റാം ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന് ഹൈ സ്പീഡ് നമുക്ക് പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ഇൻറ്റേണൽ മെമ്മറി കംപ്ലീറ്റ്ലി ഫുള്ളാണ്. അതായത് ഫുൾ മെമ്മറിയാണ് എൻ്റെ കിടക്കുന്നത്, ഫുൾ ഡേറ്റ കിടക്കുന്നത് കൊണ്ട്. എൻ്റെ കയ്യിൽ ഇൻറ്റേണൽ സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് മെമ്മറി എക്സ്റ്റെൻഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കാത്തത്. ഇപ്പം നിങ്ങൾ ഒരു 10 GB അല്ലെങ്കിൽ ഒരു 15 GB ഒക്കെ ഇൻറ്റേണൽ മെമ്മറിയിൽ സ്പേസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ മെമ്മറി എക്സ്റ്റെൻഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ മെമ്മറി എക്സ്റ്റെൻഷൻ എനേബിൾ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ റാമിനോടൊപ്പം ചേർന്ന്, അതായത് നിങ്ങളുടെ റാം 6 GB ആണെങ്കിൽ അതിനോടൊപ്പം 3 GB ഒരു വിർച്വൽ റാം ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം 9 GB റാം നിങ്ങളുടെ ഫോണിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫോണിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് നോക്കിക്കാവുന്നതാണ്. ഫോണിൻ്റെ പെർഫോമൻസ് ഒന്ന് ഒരു ലെവലും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെമ്മറി എക്സ്റ്റെൻഷൻ എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് കൂടുന്ന 100% ഉറപ്പ് പറയുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ ഫോണുകളുടെയും ഒരു ഫീച്ചറാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് എനേബിൾ ചെയ്തിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് റാം ആവശ്യമില്ല എന്ന് തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ മെമ്മറി എക്സ്റ്റെൻഷൻ എനേബിൾ ചെയ്തിടുക. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ഫോണിന്. നിങ്ങളുടെ ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്നും ഒരു 3 GB മെമ്മറിയാണ് അതിന് യൂസ് ചെയ്യുകയുള്ളൂ. അതായത് ഒരു വിർച്വൽ റാം നമുക്കതിന് ക്രിയേറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറിയ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ, ഇന്നത്തെ വീഡിയോയിലൂടെ മെമ്മറി എക്സ്റ്റെൻഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് കൂടുതലായും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അതാണ് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാണ്ട് വളരെ എളുപ്പത്തിൽ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.